ചൂട് അസഹനീയമാണ്. ചൂടിനെ പ്രാകാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. പലരും ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ അങ്ങനെ പ്രാകിക്കൊണ്ടാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽ ഈ കാലഘട്ടം വരെ ഇത്രയും ചൂടുള്ളൊരു കാലാവസ്ഥ ഉണ്ടായിട്ടില്ല എന്നാണ് ശാസ്ത്രവും വിശദീകരിക്കുന്നത്. എൽനിനോ പ്രതിഭാസമെന്നും ഫോസിൽ ഫ്യൂവലിൻ്റെ അമിതമായ ഉപയോഗമെന്നും ഗ്ലോബൽ വാർമിംഗുമെന്നും ഒക്കെ പറയുമ്പോഴും ഇതൊന്നുമല്ലാത്ത മറ്റൊരു കാരണമാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഈ കാലാവസ്ഥ പ്രകൃതി തന്നതല്ല, ചിലർ മനഃപൂർവ്വം സൃഷ്ടിക്കുന്നതാണ്. പ്രകൃതിക്ക് മേലെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ഒരു പവർ ഗ്രൂപ്പ്, അവരാണ് തീരുമാനിക്കുന്നത്, കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നത്. അറിയാം ഹാർപ്പിനെ കുറിച്ചും കെം ട്രെയിൽസിനെ കുറിച്ചും. കയറിപ്പോരും ചങ്ങായിമാരെ ബിപ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക്. ഈ കാലാവസ്ഥ നിങ്ങളെ നിയന്ത്രിക്കുന്നതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് പറയാം, ഒരുപാട് പേർ അത്തരത്തിലുള്ള അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അതായത് ചിലർ മനഃപൂർവ്വം മറ്റ് ചില ഉദ്ദേശങ്ങളോടുകൂടി നിർമ്മിച്ച ഈ ഒരു കാലാവസ്ഥ മനുഷ്യൻ്റെ മനസ്സിനെ നിയന്ത്രിക്കുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ ഒരു തമാശയായി തോന്നിയോ? എന്നാൽ അങ്ങനെയല്ല. ഒരു കൂട്ടം ആളുകൾ, അധികം ആരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാത്ത ഒരു പ്രത്യേക സ്ഥലത്ത് കോടിക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ട് ചില യന്ത്രങ്ങൾ ഒരുക്കിയിരിക്കുന്നു. അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്, ഇനി നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്. ഇതിലും അസഹ്യമായ ചില കാര്യങ്ങളാണ് എന്ന് ഇയാളിത് എന്തൊക്കെയാണ് പറയുന്നത്? അങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഇതെന്താ സിനിമാ കഥ വല്ലതുമാണോ? സിനിമാ കഥയെയും വെല്ലുന്ന ചിലതാണ് കോൺസ്പിറസി തിയറി എന്ന പേരിൽ ലോകം മുഴുവൻ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, കാലങ്ങൾക്ക് മുമ്പ് നമുക്കൊരു ബാല്യമുണ്ടായിരുന്നു. പൊരി വെയിലത്ത് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ മണിക്കൂറുകളോളം ക്രിക്കറ്റും ഫുട്ബോളും കളിച്ചിരുന്ന ഒരു ബാല്യം. എന്നാൽ ഇന്നത്തെ വെയിലിൽ അങ്ങനെ കളിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, സാധിക്കില്ല അല്ലേ? അതായത് നമ്മുടെ കാലത്തെ കാലാവസ്ഥയും ഇന്നത്തെ കാലാവസ്ഥയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ തന്നെ അംഗീകരിക്കുന്നു. എന്നാൽ ഈ തിയറിയിൽ വിശ്വസിക്കുന്ന ചിലർ പറയുന്നത് കാലാവസ്ഥ മാറിയതല്ല എന്നും ചിലർ മനഃപൂർവ്വം മാറ്റിയതാണ് എന്നും. പറഞ്ഞു വരുന്നത് ഹാർപ്പിനെ കുറിച്ചാണ്. ഹാർപ്പ്, ഹൈ ഫ്രീക്വൻസി ആക്റ്റീവ് അറോറൽ റിസർച്ച് പ്രോഗ്രാം, 1993 മുതൽ 2014 വരെ നീണ്ടു നിന്നിരുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മിലിട്ടറിയുടെ ഒരു റിസർച്ച് പ്രോഗ്രാമാണ് ഹാർപ്പ്. അതിനെക്കുറിച്ച് കൃത്യമായ ശാസ്ത്രീയമായ വിശദീകരണം അവർക്ക് നൽകാൻ സാധിക്കുമെങ്കിലും അത് കാലാവസ്ഥയെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ളൊരു പദ്ധതിയായിരുന്നു എന്നും അതുവഴി മനുഷ്യ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്നും മനുഷ്യനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നും വിശ്വസിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ്. അവരങ്ങനെ വെറുതെ വിശ്വസിക്കുകയല്ല, കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അവർ വിശ്വസിക്കുന്നത്. അതിനെ അവർക്ക് കൃത്യമായി വിശദീകരിക്കാനും സാധിക്കും. ഭൂമിയുടെ അയണോസ്ഫിയറിലേക്ക് നയിക്കാവുന്ന റേഡിയോ തരംഗങ്ങൾ സൃഷ്ടിക്കുന്ന ആന്റിനകളുടെ ശൃംഖല ഉപയോഗിച്ച് അലാസ്കയിലെ ഗെക്കോണയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹൈ ഫ്രീക്വൻസി ട്രാൻസ്മിറ്ററാണ് ഹാർപ്പ്. ഇതിലൂടെ റേഡിയോ തരംഗങ്ങളെ അയണോസ്ഫിയറിലെ ചാർജ് ചെയ്യപ്പെട്ട കണങ്ങളുമായി ഇടപഴകിച്ച് കൃത്രിമ അറോറകൾ സൃഷ്ടിക്കുകയും അയണോസ്ഫിയറിനെ ചൂടാക്കുകയും ചെയ്യുന്നു. ഇത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനെ എങ്ങനെ ബാധിക്കുന്നു എന്നും സോളാർ എനർജിയോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നും ഭൂമിയുടെ കാലാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നും തുടങ്ങി ഭൂമിയുടെ അയണോസ്ഫിയറിനെ കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്താൻ ഗവേഷകരെ സഹായിച്ചിട്ടുണ്ട്. ഭൂമിയുടെ അയണോസ്ഫിയറിനെ കുറിച്ചുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താൻ ഈ ഒരു റിസർച്ച് പ്രോഗ്രാം സഹായിച്ചതായി അവർ വിശദീകരിക്കുന്നു. ധ്രുവപ്രദേശങ്ങളിലെ ആശയവിനിമയം മെച്ചപ്പെടുത്താനും ഭൂഗർഭഘടനകൾ മനസ്സിലാക്കാനും ഹാർപ്പ് സഹായിച്ചതായി പല ശാസ്ത്രജ്ഞരും വിശദീകരിക്കുന്നുമുണ്ട്. എന്നാൽ അവർ പറഞ്ഞതൊന്നുമല്ല യഥാർത്ഥ ഹാർപ്പ് എന്നും ഇത് മനുഷ്യനുള്ള ഒരു മരണക്കെണിയാണ് എന്നും വിശ്വസിക്കുന്നവർ ഏറെയാണ്. ഇന്നുവരെ നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത പലതും അനുഭവിക്കാനുള്ള കാരണം ഹാർപ്പാണ്.
അത്തരം അനുഭവങ്ങളിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വറ്റി വരണ്ടു പോയ ആമസോൺ നദി മുതൽ പല രാജ്യങ്ങളിലും അസ്വാഭാവികമായി സംഭവിച്ച പ്രളയങ്ങൾ വരെ ഉൾപ്പെടുന്നു. ഭൂമികുലുക്കം, ചുഴലിക്കാറ്റ് എന്ന് വേണ്ട രാജ്യങ്ങളെ തന്നെ ഇല്ലാതാക്കാൻ പോകുന്ന വലിയ വലിയ സുനാമികളെ സൃഷ്ടിക്കാൻ ഹാർപ്പിന് സാധിക്കും. അയണോസ്ഫിയറിലെ മെറ്റലുകളെ റേഡിയോ തരംഗങ്ങൾ വഴി ചൂടാക്കി കാലാവസ്ഥയെ നിയന്ത്രിച്ച് അതുവഴി മനുഷ്യനെ ഇല്ലാതാക്കുക എന്നത് മാത്രമല്ല, ഈ ഭൂമിയെ തന്നെ ഇല്ലാതാക്കുക എന്നതാണ് ഹാർപ്പിൻ്റെ ലക്ഷ്യം. ഭൂമിയെ ഇല്ലാതാക്കുക എന്നതിനോടൊപ്പം മനുഷ്യനെ മനുഷ്യരാൽ തന്നെ ഇല്ലാതാക്കുകയും ഹാർപ്പിൻ്റെ ലക്ഷ്യമാണ്. അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുന്ന ഈ റേഡിയോ തരംഗങ്ങൾ ചില പ്രത്യേക കെമിക്കലുമായി ചേരുന്നതിലൂടെ മനുഷ്യരെ തന്നെ നിയന്ത്രിക്കാൻ അവർക്ക് സാധിക്കുമെന്നും പറയപ്പെടുന്നു. അതിനായി പല വിമാനങ്ങളും അത്തരം കെമിക്കലുകൾ ഭൂമിയുടെ ഉയർന്ന പ്രതലങ്ങളിൽ നിക്ഷേപിക്കുന്നുണ്ട് എന്നും ആരോപിക്കപ്പെടുന്നു. കെംട്രെയിൽസ് എന്നാണ് അവരിതിനെ വിളിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളും കണ്ടിട്ടുണ്ടാവണം, ആകാശത്ത് കൂടെ ഒരു വിമാനം പോകുന്നതും അതിന് പുറകിൽ നിന്നും വെളുത്തൊരു വാതകം പുറത്തേക്ക് വരുന്നതും. എല്ലാ വിമാനങ്ങളിലും ഇല്ലാത്ത, ചില പ്രത്യേക വിമാനങ്ങളിൽ മാത്രം കാണുന്ന ഈ വെളുത്ത വാതകം എന്താണ്? അവർ പറയുന്നു, റേഡിയോ സിഗ്നൽസിലൂടെ മനുഷ്യ മനസ്സിനെ നിയന്ത്രിക്കാനും കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാക്കാനും സാധിക്കുന്ന ഒരു ടോക്സിക് കെമിക്കലാണ് വിമാനങ്ങൾ അതിലൂടെ നിക്ഷേപിക്കുന്നത് എന്ന്. എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് ഈ പറയുന്നത് എന്ന് കേൾക്കുന്നവർക്ക് തോന്നാം. എന്നാൽ അങ്ങനെ തള്ളിക്കളയേണ്ട ചില വിഷയങ്ങളല്ല ഇത് എന്ന് അവർ വിശദീകരിക്കുന്നത് കേട്ടാൽ ചിലർക്കെങ്കിലും മനസ്സിലാകും. അതായത്, എന്താണ് ഈ കെംട്രെയിൽസ്? പ്രധാനമായും രണ്ട് വാക്കുകൾ കൂടി ചേർന്നതാണ് ഈ കെംട്രെയിൽസ് എന്നൊരു വാക്ക്. കെമിക്കൽ എന്ന വാക്കും ട്രെയിൽസ് എന്ന വാക്കും ഈ ഒരു തിയറിയിൽ വിശ്വസിക്കുന്ന ആളുകൾ പറയുന്നു. ഹൈ ആൾട്ടിറ്റ്യൂഡ് പ്ലെയിൻസ്, അതായത് ഒരു പരിധിയിൽ കൂടുതൽ ഉയരത്തിൽ പോകുന്ന പ്ലെയിൻസ്, അതിൽ 20 ടണ്ണിൽ കൂടുതൽ ടോക്സിക് കെമിക്കലുകൾ കൊണ്ടുപോകുന്നുണ്ട് എന്നും ഓരോ യാത്രയിലും അത് അന്തരീക്ഷത്തിലേക്ക് നിക്ഷേപിക്കുന്നുണ്ട് എന്നും. ഇത്തരം കെമിക്കൽസിലൂടെ മനുഷ്യ മനസ്സിനെ നിയന്ത്രിക്കുന്നു എന്ന് മാത്രമല്ല, ഇത് ശ്വസിക്കുന്നതിലൂടെ മനുഷ്യൻ്റെ ആയുസ് കുറയുന്നു എന്നും അതുവഴി ജനസംഖ്യ കുറയ്ക്കാൻ സാധിക്കുന്നു എന്നും ഈ ഒരു തിയറിയെ അംഗീകരിക്കുന്നവർ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കാനും ഒരു കാരണമുണ്ട്. 1990 US എയർഫോഴ്സ് പുറത്തിറക്കിയ ഒരു പേപ്പറിൻ്റെ ഹെഡിംഗ് ആണ്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, വെതർ ആസ് എ ഫോഴ്സ് മൾട്ടിപ്ലയർ. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന പോസിബിലിറ്റീസിനെ കുറിച്ചാണ് ആ പേപ്പറിൽ വിശദീകരിച്ചിരുന്നത്. എന്നാൽ 2008 ചൈന ഇത് പ്രാവർത്തികമാക്കിയതായാണ് പറയപ്പെടുന്നത്. 2008 ചൈനയിലെ ബീജിംഗിൽ ഒളിമ്പിക്സ് നടന്നിരുന്നു. ആ സമയത്ത് സ്റ്റേഡിയത്തിലൊഴികെ മറ്റു പല സ്ഥലങ്ങളിലും മഴ പെയ്തതായും പറയപ്പെടുന്നു. അതിന് കാരണം സ്റ്റേഡിയത്തിന് ചുറ്റുമുള്ള പല സ്ഥലങ്ങളിലും കൃത്രിമമായി മേഘങ്ങളെ സൃഷ്ടിച്ചതുകൊണ്ടാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ക്ലൗഡ് സീഡിംഗ് എന്നാണ് ഇതിനെ പറയുന്നത്. ക്ലൗഡ് സീഡിംഗ് ഒരു വെതർ മോഡിഫിക്കേഷനായി ശാസ്ത്രം തന്നെ അംഗീകരിച്ച വിഷയമാണ്. ഇത് സംഭവിക്കുമെങ്കിൽ അത് സംഭവിക്കില്ല എന്നെന്താണ് ഉറപ്പ്? ഹാഷ്ടാഗ് ബൈ ബൈ ബ്ലൂ സ്കൈ. എവിടെയെങ്കിലും അങ്ങനൊന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതൊരു സംഘടനയാണ്. ആ ഒരു സംഘടനയുടെ ഫൗണ്ടറായ സൂസൻ മെഹറാണ് ആദ്യമായി കെംട്രെയിൽസിനെ കുറിച്ചൊരു ബോധവൽക്കരണം നടത്തുന്നത്. ഈ ഒരു തിയറിയിൽ വിശ്വസിക്കുന്നത് സാധാരണക്കാരായ ആളുകൾ മാത്രമല്ല, സെലിബ്രിറ്റീസുമുണ്ട്. ഹോളിവുഡ് ആക്ടറായ വിൽ സ്മിത്തിൻ്റെ മകനും ആക്ടറുമായ ജേഡൻ സ്മിത്ത് ഒരിക്കൽ ട്വിറ്ററിൽ ഒരു ചിത്രം പോസ്റ്റ് ചെയ്തിരുന്നു. നീല ആകാശത്തോടെ വെളുത്ത വരയിലൂടെ മുൻപോട്ട് പോകുന്ന ഒരു വിമാനത്തിൻ്റെ ചിത്രം. അതിലൂടെ അദ്ദേഹം രണ്ട് ഹാഷ്ടാഗുകളും പുറത്തുവിട്ടു. ഹാഷ്ടാഗ് കെംട്രെയിൽസ്, ഹാഷ്ടാഗ് ബൈ ബൈ ബ്ലൂ സ്കൈ. ഇതുപോലെ പ്രശസ്തരായ പലരും അവർ നേരിൽ കണ്ട ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. റൺവേയിലേക്ക് പറന്നിറങ്ങുന്ന വിമാനങ്ങളുടെ ചിറകിൽ നിന്നും പറന്നു പൊന്തുന്ന വിഷവാതകം, ആകാശത്തിലൂടെ നീങ്ങുന്ന വിമാനങ്ങളുടെ പുകക്കുഴലിൽ നിന്നും കട്ടിയായി പുറത്തു ചാടുന്ന വെളുത്ത വാതകം തുടങ്ങി ആരെയും ഭയപ്പെടുത്തുന്ന ചില ചിത്രങ്ങളും വീഡിയോകളും. നിങ്ങളിൽ ഒരു ചെറിയ ശതമാനം ആളുകളെങ്കിലും അത്തരത്തിലുള്ള കാഴ്ചകൾ കണ്ടിട്ടുണ്ടാവണം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കരിക്ക് എന്ന യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതിൽ ജോർജ് എന്ന കഥാപാത്രം ആകാശത്തിലൂടെ പുകയും തുപ്പി പറന്നു പോകുന്ന ഒരു വിമാനത്തെ നോക്കി പറയുന്ന ഒരു ഡയലോഗുണ്ട്. ആഹാ, എന്നാ പുകയായിരുന്ന അല്ലെ? നിങ്ങളിൽ പലരും ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാകും. വിമാനത്തിൽ നിന്നും അങ്ങനെ പുക പുറത്തു വരുമോ? അങ്ങനെയെങ്കിൽ എല്ലാ വിമാനത്തിൽ നിന്നും പുക പുറത്ത് വരേണ്ടതല്ലേ? നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കും പറന്നിറങ്ങുന്ന വിമാനത്തിൻ്റെ ചിറകിൽ നിന്നും പുക പാറുന്നത്. അത് എഞ്ചിനിൽ നിന്നുമുള്ള പുകയല്ല എന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാനും സാധിക്കും. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും ഇത്? വിങ് ടിപ്പ് വോർട്ടിസസ് എന്നാണ് ഈ ഒരു പ്രതിഭാസത്തെ വിശദീകരിക്കുന്നത്. അതായത്, ഈ ഒരു വിമാനത്തിൻ്റെ ചുറ്റുമുള്ള വായു ഈർപ്പം നിറഞ്ഞതും തണുപ്പുള്ളതുമാകുമ്പോൾ സാധാരണയായി കാണാൻ സാധിക്കുന്ന ഒരു പ്രതിഭാസം മാത്രമാണിത്. ചെരിഞ്ഞ പ്രതലമുള്ള വിമാനത്തിൻ്റെ ചിറക് ഈ വായുവിലൂടെ ഉരസിപ്പോകുമ്പോഴാണ് ഇങ്ങനൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കെംട്രെയിൽസിൻ്റെ ഉദാഹരണമായി ഈ ഒരു വീഡിയോ നമുക്കൊരിക്കലും കാണിക്കാൻ സാധിക്കില്ല.
ഇങ്ങനൊരു കാഴ്ചയാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. ജെറ്റ് വിമാനം എന്നൊക്കെ നമ്മൾ ഇതിനെ പറയാറുണ്ട്. വളരെ ഉയരത്തിൽ പോകുന്ന ഈ വിമാനങ്ങൾ പോയ വഴിയെല്ലാം വെളുത്ത ട്രെയിൽസ് കാണാറുമുണ്ട്. അതെന്തായിരിക്കും? ഇതിനെ ട്രെയിൽസ് എന്ന് തന്നെയാണ് പറയാറ്. പക്ഷേ കെൻട്രെയിൽസ് അല്ല, കൺട്രെയിൽസ്. അതായത് കണ്ടൻസേഷൻ എന്ന വാക്കിൽ നിന്നും ട്രെയിൽസ് എന്ന വാക്കിൽ നിന്നും ഉണ്ടായ ഒരു വാക്കാണ് കൺട്രെയിൽസ്. ഇവിടെ സംഭവിക്കുന്നത് കണ്ടൻസേഷൻ തന്നെയാണ്. അതായത് വിമാനം ഉയരത്തിലൂടെ പോകുമ്പോൾ അതിനു ചുറ്റുമുള്ള തണുത്ത പ്രതലത്തിൽ തണുത്ത വായുവും ഉണ്ടാകും, ഐസ് ക്രിസ്റ്റൽസും ഉണ്ടാകും. ഇവിടേക്ക് വിമാനത്തിൻ്റെ എക്സോസിൽ നിന്നും വരുന്ന ചൂടുള്ള വായു ഇടപഴകുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് നമുക്ക് വെളുത്ത പുക പോലെ കാണാൻ സാധിക്കുന്നത്. ഉദാഹരണത്തിന് കൊടൈക്കനാൽ, ഊട്ടിയിലൊക്കെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ ശ്വാസം പോലും വെളുത്ത പുകയായി പുറത്തേക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് നിങ്ങൾ വിഷപ്പുക തുപ്പുന്നതാണോ അതോ നിങ്ങളുടെ ഉള്ളിലെ ചൂടുള്ള ശ്വാസമാണോ? ഹൈ ആൾട്ടിറ്റ്യൂഡ് വിമാനങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷത്തിലെ തണുപ്പ് എന്ന് പറയുന്നത് -60 ഡിഗ്രി മുതൽ -80 ഡിഗ്രി വരെ ഉണ്ടാകാം എന്നാണ് പറയപ്പെടുന്നത്. ഈ വിമാനങ്ങളുടെ എക്സോസിൻ്റെ ചൂട് എന്ന് പറയുന്നത് 600 ഡിഗ്രിയിൽ കൂടുതൽ. അങ്ങനെയെങ്കിൽ വിമാനം സഞ്ചരിക്കുന്നിടത്തെല്ലാം വെള്ളവരകൾ ഉണ്ടാകുന്നത് സ്വാഭാവികം മാത്രമാണ്. ശാസ്ത്രീയമായി തന്നെ ഇത് കെംട്രെയിൽസിൻ്റെ ഉദാഹരണമല്ല എന്ന് നമുക്ക് പറയാനും സാധിക്കും. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വിമാനത്തിൽ നിന്നും കെമിക്കലുകൾ പുറത്തേക്ക് തള്ളാറുണ്ട്. അതിനെ ഫ്യുവൽ ഡംപിംഗ് എന്നാണ് പറയുന്നത്. അതായത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എന്ന് പറയുമ്പോൾ അപൂർവങ്ങളിൽ അപൂർവമായ സാഹചര്യങ്ങളിൽ വിമാനം ലാൻഡ് ചെയ്യുന്ന സമയത്ത് വിമാനത്തിൻ്റെ ഭാരം കൂടുതലാണെങ്കിൽ ആ ഭാരം നിയന്ത്രിക്കുന്നതിന് വേണ്ടി വിമാനത്തിൽ നിന്നും ഫ്യുവൽ പുറത്തേക്ക് കളയാറുണ്ട്. ഈ ഒരു പ്രോസസ്സിനെയാണ് ഫ്യുവൽ ഡംപിംഗ് എന്ന് പറയുന്നത്. കെംട്രെയിൽസ് എന്ന വിമാനങ്ങളിൽ നിന്നും ടോക്സിക് കെമിക്കൽസ് പുറന്തള്ളുന്നു എന്ന കോൺസ്പിറസി തിയറി തെളിവ് സഹിതം വിശദീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എങ്കിലും ഈ ഗൂഢാലോചനയിൽ വിശ്വസിക്കുന്ന ചിലർ പറയുന്ന കാര്യങ്ങൾ നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കും. ഹാർപ്പിലൂടെ കാലാവസ്ഥയെയും ജനസംഖ്യയെയും ഇല്ലാതാക്കിയാൽ പിന്നെ നമ്മൾ എവിടെ ജീവിക്കും? അതിനുത്തരം പലരും പണ്ടേക്ക് പണ്ടേ കണ്ടെത്തിയതായും പറയപ്പെടുന്നു. ഈ ഭൂമിയിൽ ഇതിൽ നിന്നെല്ലാം സർവൈവ് ആവുന്ന ഒരു കൂട്ടം ആളുകളെയും കൊണ്ട് മറ്റൊരു ലോകത്തേക്ക് അവർ യാത്ര തിരിക്കും. ആ യാത്രയ്ക്കായി നമ്മൾ പോലും അറിയാതെ അവർ നമ്മെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെന്നല്ലേ, ദിവസങ്ങൾ കൊണ്ട് കേടുവരുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് മാസങ്ങൾ കഴിഞ്ഞാലും കേടുവരാത്ത ഭക്ഷണ പദാർത്ഥങ്ങളിലാണ്. നമുക്കിഷ്ടമുള്ള ഭക്ഷണം ഏതായാലും നിമിഷങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. ഏത് ഭക്ഷണവും ഇന്ന് പേസ്റ്റ് രൂപത്തിലും ലഭ്യമാണ്. ഇതെല്ലാം അർത്ഥമാക്കുന്നത് നാളെ ഭൂമിക്ക് പുറത്ത് നമ്മൾ എത്തിയാലും അവിടെ നമ്മളെ ജീവിക്കാൻ പ്രാപ്തരാക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ അതിനെ തെറ്റുപറയാൻ സാധിക്കും. എവിടേക്കാണ് എന്നറിയില്ല എങ്കിലും അവർ ഉറപ്പിച്ച് പറയുന്നു. ഈ പരീക്ഷണങ്ങളിലെല്ലാം രക്ഷപ്പെടുന്ന ഒരു കൂട്ടം ആളുകളെയും കൊണ്ട് ആ രഹസ്യ സംഘം അങ്ങോട്ടേക്ക് കുതിക്കും എന്ന്. വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും സാധിക്കാത്ത സിദ്ധാന്തങ്ങളെയാണല്ലോ കോൺസ്പിറസി തിയറി എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ മറ്റൊരു വിഷയം പറയാം. ഇത് ബിഗ് ബോസ് സീസൺ ആണല്ലോ, അതുകൊണ്ട് തന്നെ സീസൺ 6. ഐ റിപ്പീറ്റ്, സീസൺ 6. ബിഗ് ബോസ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തെയാണ് സൂചിപ്പിക്കുന്നത് എങ്കിൽ, ബിഗ് ബോസിലെ പ്ലെയേഴ്സാണ് ജനങ്ങളെ സൂചിപ്പിക്കുന്നത് എങ്കിൽ, ബിഗ് ബോസിലെ ക്യാപ്റ്റൻ ഗവൺമെൻറ്റിനെയാണ് സൂചിപ്പിക്കുന്നത് എങ്കിൽ, ആ ക്യാപ്റ്റനെ പോലും നിയന്ത്രിക്കാൻ സാധിക്കും. സീസൺ 6 പവർ ഗ്രൂപ്പ് എന്തിനെയായിരിക്കും ഉദ്ദേശിക്കുന്നത്? ചുമ്മാ ചിന്തിക്കാനൊരു വിഷയം. ഈ ഒരു വീഡിയോ നിങ്ങൾക്കിഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാവും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ.